കേരളം വീണ്ടും ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസ പാക്കേജും ചർച്ച ചെയ്യുമ്പോൾ പതിനാല് കൊല്ലമായി ഭൂമിക്ക് വേണ്ടി സമരം തുടരുന്ന കുറേ മനുഷ്യരുണ്ട് പത്തനംതിട്ട ചെങ്ങറയിൽ രണ്ടായിരത്തി ഒൻപതിൽ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജിൽ വിശ്വസിച്ച് സമരം ഇട്ടിറങ്ങിയവർ പിന്നീട് വഞ്ചിക്കപ്പെട്ടു വാസയോഗ്യമോ കൃഷിയോഗ്യമോ അല്ലാത്ത ഭൂമി ലഭിച്ച ബഹുഭൂരിപക്ഷവും വഴിയാധാരമായി പോയി അറുന്നൂറോളം കുടുംബങ്ങൾ ഇപ്പോഴും സമരപാതയിലാണ് ചെങ്ങറ സമരഭൂമിയിൽ നിന്ന് ഗോകുൽ രവി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിലേക്ക് ഗോകുൽ രവി ഗുഡ് മോർണിംഗ് ശബ്ദം ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ഐതിഹാസികമായ ഭൂസമരം ഏറ്റവും സംഘടിതമായ ഒരു കേഡർ സംവിധാനത്തിൽ മാതൃകയായ ഒരു സമരമായിരുന്നു ചെങ്കറയിലേത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്കറ സമരഭൂമിയിലേക്കുള്ള പ്രധാനപ്പെട്ട കവാടത്തിലാണ് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിൽ തുടങ്ങിയ സമരം ഏതാണ്ട് ഇപ്പോൾ പതിനാല് വർഷം പിന്നിടുന്നു ഇതിനിടയിൽ പല കാഴ്ചകൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിക്ക് മുന്നിൽ മണ്ണെണ്ണ കന്നാസുകളും കഴുത്തിൽ റബ്ബർ റബ്ബർമാരത്തിന് മുകളിൽ കയറി ആത്മഹത്യ മുഴക്കിയ ആളുകളുടെയൊക്കെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഈ വാർത്തകളൊക്കെ ഫോളോ ചെയ്ത ആളുകളുടെ മനസ്സിലുണ്ടാവും ഏതായാലും ഇപ്പോഴത്തെ ചെങ്ങറയുടെ അവസ്ഥ പറഞ്ഞാൽ അറുന്നൂറോളം കുടുംബങ്ങൾ ഇപ്പോഴും ചെങ്ങറ സമരഭൂമിയിലുണ്ട് സർക്കാരിൻ്റെ കണ്ടെത്തലിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കുടുംബങ്ങളായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ കണക്കെടുപ്പിൽ ഇവിടെ ഉണ്ട് എന്ന് സർക്കാർ സർവേ നടത്തി കണ്ടെത്തിയത് അതിൽ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പേർക്ക് പട്ടയം നൽകിയെന്നും സർക്കാർ അവകാശപ്പെടുന്നു സെപ്റ്റംബറിൽ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിലും ഇതാണ് പറയുന്നത് പക്ഷേ നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയിൽ കുടുംബങ്ങൾക്ക് മാത്രമാണ് വാസയോഗ്യമോ കൃഷിയോഗ്യമായോ സ്ഥലം ലഭിച്ചത് പത്ത് ജില്ലകളിലായി കണ്ടെത്തിയ സ്ഥലത്തിൽ ഭൂരിഭാഗം എടുത്തും അത് പാറ പൊട്ടാത്ത സ്ഥലവും അല്ലെങ്കിൽ വെട്ടിപ്പൊട്ടിക്കാൻ പറ്റാത്ത പാറയും വെള്ളമില്ലാത്ത മലയുമാണ് ഞങ്ങൾക്ക് തല്ലേത് ഈ ഭൂമി തരം മാറ്റി കിട്ടണം അല്ലെങ്കിൽ മറ്റൊരിടത്ത് കൃഷിയോഗ്യവും വാസയോഗ്യവുമായ സ്ഥലം നിലകണം അല്ലെങ്കിൽ അനധികൃതമായി വിവിധ കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്ന എസ്റ്റേറ്റുകളിൽ ഈ ചെങ്ങറ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ അനധികൃതമായ ഉണ്ടെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഞങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നതാണ് ഇപ്പോഴും ഈ സമരസമിതിയുടെ ആവശ്യം ഏതാണ്ട് എഴുന്നൂറിലധികം കുടുംബങ്ങൾ ഈ രണ്ടായിരത്തി ഒൻപതിൽ വി എസ് അച്യുതാനന്ദ സർക്കാരിന് നൽകിയ പാക്കേജിൽ വിശ്വസിച്ച് ഈ സമരം വിട്ടിറങ്ങി അവർക്ക് പിന്നീട് തിരിച്ച് ഇവിടേക്ക് കയറാനായില്ല പക്ഷേ ആ ഇറങ്ങിപ്പോയവർക്ക് തന്നെ ഭൂമി ഭൂമിയില്ലാത്ത അവസ്ഥയാണുള്ളത് ഇപ്പോൾ വലിയ ഭൂമി ഏറ്റെടുക്കലിനെ പറ്റിയുള്ള ചർച്ചകൾ പുനരധിവാസ പാക്കേജുകളെ പറ്റിയുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഉയർത്തുന്നത് തങ്ങൾക്ക് ഇപ്പോഴും വഞ്ചിക്ക് പെട്ടു ഇല്ലെങ്കിൽ ഈ ഇത്ര പതിനാല് വർഷമായിട്ടും തങ്ങളുടെ പുനരധിവാസ പാക്കേജ് നടപ്പായിട്ടില്ല പത്ത് വർഷമായി ഇപ്പോഴും ഭൂമി തരം കിട്ടാനും മെച്ചപ്പെട്ട ഒരു സ്ഥലത്ത് വാസയോഗ്യമായ കൃഷിയോഗ്യമായ സ്ഥലത്ത് താമസിക്കുവാനും കഴിയണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് അവർ സമരം തുടരുന്നു അറുന്നൂറോളം കുടുംബങ്ങൾ ഇപ്പോഴും ചെങ്ങറ സമരഭൂമിയിൽ വൈദ്യുതിയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല ഇല്ലാതെ ഇപ്പോഴും കഴിയുന്നു ഇവിടുത്തെ അവസ്ഥ ചെങ്ങറ ഭൂസമര വേദിയിൽ നിന്നാണ് ഭൂസമര വേദി ഇപ്പം ഇല്ല അത് ഓർമ്മകൾ മാത്രം ആ ഓർമ്മകളിൽ നിന്നാണ് ഗോകുൽ രവി നമുക്ക് റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഈ പാക്കേജ് വിശ്വസിച്ച് സമരത്തിന് പിന്മാറിയവരാണ് അവർ വഞ്ചിക്കപ്പെട്ടു എന്നാണ് ഗൂഗുൽ രവി ചെങ്ങറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം